എല്ലാ നോമ്പും എടുക്കോ? എത്രടുത്ത്? നാലാമത്തെ. ഒന്നുമില്ല, പ്രശ്നമില്ല, ബിരിയാണി അടിക്കാം. ബിരിയാണി അടിക്കാന്ന് പറയണ്ട, എന്തായാലും വാങ്ങി കഴിഞ്ഞാൽ പിന്നെ കഴിക്കുക തന്നെയാണ്. അപ്പൊ എന്തായാലും നമ്മള് കഴിക്കട്ടെ കേട്ടോ. ഹലോ കൂട്ടുകാരെ, നമസ്കാരം. തീരപ്രാന്തം പൊടി ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ്. നമസ്കാരം. നമ്മളിന്ന് പാലക്കാട് ജില്ലയിലെ പറളിയിലാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മത സൗഹാർദ്ദത്തിന്റെ പര്യായമായിട്ടുള്ള ശരിക്കൊരു നെടുന്തൂണെന്ന് പറയാം, നമ്മുടെ പുറയിൽ കാണുന്ന മസ്ജിദാണ്. എന്താ വെച്ചാൽ സെൻട്രൽ മസ്ജിദ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളിന്ന് പ്രത്യേകമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് റംസാൻ മാസത്തെ നോയിമ്പ് കാലത്താണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും നോയിമ്പ് എന്താണെന്ന് അറിയില്ല, നോയിമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയില്ല, റംസാൻ്റെ പ്രത്യേകത അറിയില്ല, നോമ്പ് തുറയിൽ പങ്കെടുക്കുക അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിനെക്കുറിച്ച് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളുടെ ഈ സെൻട്രൽ മസ്ജിദിലെ ഉസ്താദ് ഉണ്ട്, നമുക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് തരാം. പിന്നെ നമുക്ക് നോമ്പ് തുറ കാണണം, എന്താണ് അതിൻ്റെ പ്രത്യേകത കാണണം, അതിൽ പങ്കെടുക്കണം. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. മൂന്ന് തവണ കൈ കഴുകണം. ഇതാണപ്പോൾ നമുക്ക് പള്ളിയുടെ ഒരു ഹാള് കേട്ടോ. എനിക്ക് കാണാം കുറച്ച് ഈ പള്ളി എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ നമ്മൾ വെളിയിൽ കാണുമ്പോൾ അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഫ്ലോറിൻ്റെ പണി, ടൈല് പണി, അങ്ങനെ പെയിൻറ്റിങ്, അങ്ങനെ റംസാൻ വരുന്നതിന് മുമ്പായിട്ട് മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കൂട്ടലാണ്. മുകളിൽ ഷീറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എടുത്ത് ഒരുപാട് പണികൾ ഇവിടെ നടക്കുന്നു. അപ്പോൾ നമ്മളുടെ ഈ സെൻട്രൽ മസ്ജിദിൻ്റെ ഉസ്താദിൻ്റെ അസ്ലാം ഉസ്താദിൻ്റെ പേര്, പിന്നെ നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് സുധീർക്കാണ്. സുധീർക്കിനെ നമുക്കറിയാം, നമ്മുടെ സഹപ്രവർത്തനയാണ്. അപ്പോൾ നമുക്ക് ഇവൻ്റെ അടുത്ത് ചോദിക്കാം, ഉസ്താദിൻ്റെ അടുത്ത് ചോദിക്കാം. ഉസ്താദ്, എന്താ വെച്ചാൽ നമ്മൾക്ക് കുറേ പേർക്ക് ഒരു സംശയമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റംസാൻ്റെ നോയിമ്പ് കാര്യങ്ങൾ എന്താണെന്ന് പലർക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഇപ്പോൾ നമ്മൾ അറബി മാസത്തിൽ റമദാൻ മാസം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെയുള്ള ജനുവരി ഫെബ്രുവരി കാലത്തുള്ള ഇംഗ്ലീഷ് മാസമായ ഗ്രിഗോറിയൻ കലണ്ടറാണ്. ഹിജ്റ കലണ്ടറിലെ 9-ാമത്തെ മാസമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ റമദാൻ മാസത്തിലാണ് ഉള്ളത്. റമദാൻ മാസത്തിൽ പിന്നെ നോമ്പ് നിർബന്ധമായിട്ടും വിശ്വാസികൾ, പ്രായപൂർത്തിയായ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഓക്കെ ആയിട്ടുള്ള മുഴുവൻ വിശ്വാസികളും റമദാൻ മാസത്തിൽ പുലർച്ചെ മുതൽ, നമ്മൾ ഈ പറയുന്ന വൈകുന്നേരം ഒരു 6:30 വരെയുള്ള സമയം, മഗ്രിബ് എന്ന് പറയും, ആ സമയം വരേക്ക് നോമ്പ് അനുഷ്ഠിക്കണമെന്നുള്ളതാണ്. അപ്പോൾ നോമ്പിൻ്റെ ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണ എല്ലാവർക്കും പുറത്ത് നിന്നുള്ള നോമ്പിനെ കുറിച്ച് അറിയാത്ത ആളുകൾ വരുന്നത് ഭക്ഷണവും വെള്ളവും അതുപോലുള്ള ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക എന്നുള്ള മാത്രമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ഭക്ഷണപാനീയങ്ങൾക്ക് പുറമെ ഒരു പരിപൂർണമായൊരു ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സമയമാണ്. നമ്മൾ ഒരാൾ നമ്മൾ തർക്കിക്കാമെന്നുണ്ടെങ്കിൽ ആ തർക്കത്തിന് പോലും നിൽക്കരുത് എന്നുള്ളതാണ്. നമ്മളെ ഭാഗത്തല്ല പ്രശ്നം, തീർത്തും മറ്റൊരു ഭാഗത്താണ് പ്രശ്നം. വെറുതെ കലഹിക്കാൻ വരികയാണെങ്കിൽ പോലും പരമാവധി നമ്മൾ ആ കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണം, എന്ന് നോമ്പാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണം എന്നാണ് എനിക്ക് എൻ്റെ ഭക്ഷണം, എൻ്റെ വിശപ്പ് നിലയ്ക്ക്. അപ്പം തൊട്ടപ്പുറത്തുള്ള എൻ്റെ വിശപ്പ് കൂടി, അവൻ്റെ വിശപ്പ് മാറ്റാതെ നമ്മൾ ബിരിയാണിയും കബ്സയും മന്തിയും കഴിക്കുന്നത് നമ്മിൽപ്പെട്ടവനല്ലാന്നും കൂടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയൽപ്പക്കത്തുള്ളവരെയും മറ്റുള്ളവരെയൊക്കെ പങ്കുവെച്ചുകൊണ്ട് അവരെ കൂടി കരുതൽ ഉണ്ടായിക്കൊണ്ട് കഴിക്കുമ്പോൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭക്ഷണം. നോമ്പ് പുലർച്ചെ സുബഹി ബാങ്ക്, ഇപ്പോൾ 5:18 ഫജർ എന്ന് പറഞ്ഞാൽ സുബഹി ബാങ്ക് നമസ്കാരത്തിന് പറയുന്ന മറ്റൊരു വാക്കാണ്. 5:18 ബാങ്ക് കൊടുക്കും. ഇപ്പോൾ അത് ഓരോ ദിവസം നമ്മൾ സൂര്യോദയത്തിൻ്റെയൊക്കെ സമയത്ത് ബാങ്ക് കൊടുക്കുന്ന സമയമാണ്, നമ്മൾ മൈക്കിൽ കൂടെ കൊടുക്കുന്ന ബാങ്കാണ്. ബാങ്ക് കൊടുത്തിട്ട് ഓരോ നമസ്കാരത്തിൻ്റെ സമയത്ത് ചെറിയ ഇടവേളയുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇക്കാമത്ത് ഇവിടെ ഉള്ളത്. ചില പള്ളികളത് 6 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് ആയിരിക്കും, ആളുകൾ വീട്ടിൽ നിന്ന് ഒരുങ്ങി വരാനുള്ള സമയം. 5:37 നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പായിട്ടുള്ള ബാങ്കിൻ്റെ വേറൊരു ചെറിയ രൂപമാണ് ഇക്കാമത്ത് കൊടുക്കും. അപ്പോൾ ഇക്കാമത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമസ്കാരം തുടങ്ങും. അപ്പോൾ സുബഹി ബാങ്കിന് മുമ്പായിട്ട് 5:18 മുമ്പായിട്ട് നമ്മൾ ഭക്ഷണപാനീയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് അപ്പോൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്തു. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണ പാനീയങ്ങളും മറ്റൊന്നും പാടില്ല, ദാമ്പത്യ ബന്ധത്തിലുള്ള അതുപോലെ സമ്പർക്കങ്ങൾ പാടില്ല എന്നുള്ളതൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് മഗരിബ് 6:38 ഇന്നത്തെ ബാങ്കിൻ്റെ സമയം. 6:38 വരേക്ക് മഗരിബ്, അതെ മഗരിബ്, 6:38 ബാങ്ക് കൊടുക്കും. ഇത് നമസ്കരിക്കുന്ന സമയമാണ്. അപ്പോൾ 6:38 ബാങ്ക് കൊടുക്കുന്നവരേക്ക് നമ്മൾ ഭക്ഷണപാനീയങ്ങളൊന്നും പാടില്ല, നേരത്തെ പറഞ്ഞ വല്ല കലഹങ്ങൾ പാടില്ല, പിന്നെ ചീത്തമായിട്ട് വാക്കുകൾ പറയാൻ പാടില്ല. ഇപ്പോൾ പ്രവചനം പഠിപ്പിച്ചിട്ടുള്ളത് വയറിന് മാത്രമല്ല നോമ്പ് എന്നുള്ളതാണ്, നാവിന് നോമ്പുണ്ടാവണം, കണ്ണിന് നോമ്പുണ്ടാവണം, കാതിന് നോമ്പുണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യമായ വാക്കുകൾ പറയരുത്, അനാവശ്യമായത് കാണരുത്, അനാവശ്യമായത് കേൾക്കാൻ നിൽക്കരുത്. അപ്പോൾ ശരീരവും മനസ്സും എല്ലാം ഒന്ന് ചേർന്നെടുക്കുന്ന ഒരു അനുഷ്ഠാനമാണ് നോമ്പ് എന്നുള്ളത് പറയാം. അപ്പോൾ നമ്മുടെ ഈ സെൻട്രൽ മസ്ജിദിൻ്റെ ഭാരവാഹികളുടെ പ്രസിഡൻ്റ് നൗഷാദിക്ക
സുധീർ കക്ക. എന്താ വെച്ചാൽ വൈസ് പ്രസിഡൻ്റാണ്. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്താ വെച്ചാൽ കുറേ ഒരു നമ്മുടെ ഒരു സാമൂഹികമായിട്ട് കുറേ എല്ലാ മതസ്ഥരുടെയും കൂടി ഒരു ഐക്യം പോലെ ഇവിടെ എന്തൊക്കെയോ സംഭവിച്ച് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞിരുന്നു. ആരാധനകൾക്ക് അപ്പുറത്ത് മാനവികമായിട്ട് തന്നെ മനുഷ്യൻ അനുഭവിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. എല്ലാത്തിൻ്റെയും അഭയം ഇറക്കി വയ്ക്കാനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ഈ പള്ളിയെ വിഭാവനം ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പള്ളിയോട് ചേർന്നിട്ട് തന്നെ ഒരു കേന്ദ്രമുണ്ട് ഇപ്പുറത്ത്. നമ്മൾ സംഗമം അയൽക്കൂട്ടായ്മ എന്നുള്ളൊരു പേരിലാണ് അത് അറിയപ്പെടുന്നത്. സാന്ത്വനം വെൽഫെയർ സൊസൈറ്റി എന്നുള്ളതിൻ്റെ ഒരു സൊസൈറ്റിയുടെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അതിലൂടെ ഏതാണ്ട് ഒരു 350-400 അംഗങ്ങൾ കൂട്ടായ്മയിലുണ്ട്. പലിശയില്ലാതെ തന്നെ ആളുകൾക്ക് മൈക്രോ ഫൈനൻസ് ഫിനാൻസ് സംവിധാനത്തിലൂടെ ആളുകൾക്ക് അത്തരം ഭാരങ്ങൾ ഇറക്കി വയ്ക്കാനുള്ള ഒരു ബദൽ സംവിധാനം നടത്തുന്ന ചെറിയ ഒരു ശ്രമമാണ് നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ജുമാ വെള്ളിയാഴ്ചകളിൽ മുസ്ലിങ്ങൾ കൂട്ടായ്മയുള്ള ജുമാ പ്രാർത്ഥനകളിൽ പോലും ഇതര മതസ്ഥരായിട്ടുള്ള ആളുകൾ കൂടി ചേർന്നിരിക്കാൻ കഴിയുന്ന മുഴുവൻ സാഹചര്യങ്ങളെയും ഞങ്ങൾ ഒരുമിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു ആരാധനാ കേന്ദ്രം അല്ലെങ്കിൽ ഒരു മസ്ജിദ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാനുള്ളൊരു സ്ഥലം. നമസ്കാരം അവർ നമ്മുടെ അനുഷ്ഠാനങ്ങളിലെ ആചാരങ്ങളിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണെങ്കിലും അതിനുമപ്പുറം മുഴുവൻ മനുഷ്യർക്കും അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും അവരുടെ ഒരു ആത്മീയമായ സാംസ്കാരികമായ എല്ലാ ഉന്നമനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് നമ്മളിതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. എല്ലാ നോമ്പും എടുക്കോ? എത്രണ്ണെടുത്ത്? നാലാമത്തെ. ഞങ്ങൾ നോമ്പുറയിൽ പങ്കെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ സുധീരേട്ടനും ഉസ്താദിനൊക്കെ നോമ്പുണ്ട്, നമുക്ക് നോമ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഭക്ഷണം കഴിക്കുകയാണ്. നോമ്പ് തറയിൽ എന്താണ് സുധീരേട്ടാ, അത് എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കൊടുക്കോ. ഒന്നുമില്ല, ബിസിനില്ല, ബിരിയാണി അടിക്കാം. ബിരിയാണി അടിക്കാന്ന് പറയുന്നത് എന്തായാലും വാങ്ങി കഴിഞ്ഞാൽ പിന്നെ കഴിക്കുക തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കട്ടെ കേട്ടോ. ഇന്ന് നോമ്പുറയ്ക്ക് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ചിക്കൻ ബിരിയാണിയാണ്, നല്ല ബിരിയാണി, നല്ല സലാഡൊക്കെ ഉണ്ട്. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് ഉപരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു സുഖം, അതാണ് ശരിക്കും ഒരു ആനന്ദം. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, പറളി കടവത്ത് സെൻട്രൽ ജുമാ മസ്ജിദാണ് ഉള്ളത്. ഞങ്ങള് നോമ്പ് തുറയെല്ലാം കഴിഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൂടെ നിൽക്കുന്നത് ഈ സെൻട്രൽ ജുമാ മസ്ജിദിൻ്റെ ഭാരവാഹികളാണ്. എല്ലാവരും കൂടിയും നല്ലൊരു സഹായനം ചെലവഴിച്ചതിൽ നമ്മൾ ഹാപ്പിയാണ്. എല്ലാവരും നല്ല ഒരു സഹകരണമുള്ള എല്ലാവരും ആയിരുന്നു. അപ്പം നിങ്ങളുടെ കൂടെ ഇരുന്ന് നമ്മളൊരു നോമ്പ് തുറയിൽ പങ്കെടുത്തു. നല്ല എന്തായാലും സന്തോഷപരമായിട്ടാണ് പോണ്. അപ്പം എല്ലാവർക്കും നന്ദി നന്ദി നന്ദിക്കാം. ഓക്കെ, അപ്പോൾ പുതിയതുമായി വീഡിയോയുമായി വരുന്നവർ ബൈ 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 ബൈ.